സിംബാബ്വേക്കെതിരായ ഒഡിഐ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു. 15 ടീമിനെയാണ് അയക്കുന്നത്. ശിഖർ ധവൻ തന്നെയാണ് ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ സ്ഥാനം നിലനിർത്തി എന്നതാണ് സ്ക്വാഡിലെ ഹൈലൈറ്റ്. അവസരം നിഷേധിക്കപ്പെട്ട രാഹുൽ ത്രിപാഠിക്കും വിളിയെത്തി. പരിക്കുമാറി ദീപക് ചാഹറിന്റെ തിരിച്ചുവരവും സീരീസിൽ കാണാനാകും. കൌണ്ടിയിൽ തിളങ്ങുന്ന വാഷിംഗ്ടൺ സുന്ദറും എത്തിയിട്ടുണ്ട്. കെ എൽ രാഹുലും വിരാട് കോഹ്ലിയും ഇല്ല എന്നതാണ് ശ്രദ്ധേയം. ഇഞ്ചുറി തന്നെയാണ് രാഹുലിന് തിരിച്ചടിയായത്. ഏഷ്യാകപ്പും സിംബാബ്വെ സീരീസും തമ്മിലുള്ള ഇടവേള കാരണമാണ് വിരാട് കളിക്കാത്തത്. 3 മത്സരങ്ങളാണ് പരമ്പരയിൽ. 3 ഹരാരയിൽ തന്നെയാണ് നടക്കുക. ഫുൾ സ്ക്വാഡ് ഇങ്ങനെ: ശിഖർ ധവാൻ ക്യാപ്റ്റൻ, ഋതുരാജ് ഗെയ്ക്വാദ്, ശുഭമാൻ ഗിൽ, ദീപക് ഹൂഡ, രാഹുൽ ത്രിപാഠി, ഇഷൻ കിഷൻ, സഞ്ജു സാംസൺ, വാഷിംഗ്ടൺ സുന്ദർ, ഷാർദുൽ താക്കൂർ, കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, ആവേശ് ഖാൻ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ദീപക് ചാഹർ. ശ്രേയസ്, സൂര്യകുമാർ എന്നിവർ ഇല്ലാത്തതിനാൽ സഞ്ജുവിനെ ബാറ്റിംഗിൽ നേരത്തെ കാണാനാകും. ടോപ് 3 എന്തായാലും താരമുണ്ടാകില്ല. 4 നമ്പറിൽ ഇറങ്ങാനാണ് സാധ്യത. ധവാൻ, ഗിൽ എന്നിവർ ഓപ്പണിംഗിലും 3 നമ്പറിൽ കിഷൻ ഓർ ഗെയ്ക്വാദും വരും. സഞ്ജു, ഹൂഡ, ത്രിപാഠി എന്നിവർ മധ്യനിരയിലും. 5 ബോളേഴ്സിനെ മാത്രമാകും ഇന്ത്യ കളിപ്പിക്കുക. ഓൾറൗണ്ടേഴ്സിനെ കൂടുതലിറക്കാൻ സാധ്യതയില്ല. ദീപക് ചഹർ നേരിട്ട് 11ലേക്കെത്തിയേക്കും. ഒപ്പം സിറാജും പ്രസിദ്ധും. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ അക്ഷർ പട്ടേലും കുൽദീപ് യാദവുമാകും ഇറങ്ങുക. ഓഗസ്റ്റ് 18 ആദ്യ ഏകദിനം.